മരുതോങ്ങര പഞ്ചായത്തിലെ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഏകദേശം 92 പേർക്ക് ആന്റിജൻ പരിശോധന നടത്തുകയുണ്ടായി. ഈ ഒരു ആന്റിജൻ പരിശോധനയിൽ 3 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. 2 പേർ വിദേശത്തു നിന്ന് എത്തിയവരും ഒരാൾ സമ്പർക്കത്തിലൂടെ, അതായത് ഉറവിടം അറിയാത്ത ഒരു കേസായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. ഈ ഒരു റിപ്പോർട്ട് ചെയ്ത വ്യക്തി മത്സ്യമാർക്കറ്റിൽ ജോലി ചെയ്ത ആളായിരുന്നത് കൊണ്ട് തന്നെ എത്രത്തോളം ആളുകളുമായി സമ്പർക്കം ഉണ്ടായിരുന്നു എന്നുള്ളത് പഞ്ചായത്തിനെ അല്പം ആശങ്കയിലാക്കിയ ഒരു കാര്യമായിരുന്നു. വാർഡ് മെമ്പർമാരുടെയും അതേപോലെ തന്നെ ആർആർപി വാലന്റിയേഴ്സിന്റെയും നേതൃത്വത്തിൽ ഈ ഒരു പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട ആളുകളെ കണ്ടെത്തുകയും അവർക്ക് വേണ്ടി ആന്റിജൻ ടെസ്റ്റ് നടത്തുകയും ചെയ്തിരുന്നു. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ 3-ാം ഘട്ട ആന്റിജൻ പരിശോധനയും നടന്നിരിക്കുന്നു. ഈ ഒരു ആന്റിജൻ പരിശോധനയിൽ മുഴുവൻ ഫലവും നെഗറ്റീവാണ് എന്നത് പഞ്ചായത്തിനെ ആശ്വസിക്കാൻ വക നൽകുന്ന ഒരു കാര്യമാണ്. ഇന്ന് അടുത്തത് വെച്ചായിരുന്നു ഈ ഒരു ആന്റിജൻ പരിശോധന നടന്നിട്ടുണ്ടായിരുന്നത്. കൂടുതൽ ആളുകൾ സമ്പർക്കത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ മരുതോങ്ങര പഞ്ചായത്ത് മുഴുവൻ കണ്ടെയ്ൻമെന്റ് സോണാക്കി കളക്ടർ കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയിരുന്നു. ഇതേ തുടർന്ന് എല്ലാ വഴികളും, അതായത് മരുതോങ്ങര പഞ്ചായത്തിലേക്ക് പ്രവേശിക്കുന്ന മറ്റ് പഞ്ചായത്തുകളുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ അടച്ചിരുന്നു. ഒപ്പം തന്നെ ചില പ്രധാന റോഡുകളിലേക്ക് വരുന്ന പോക്കറ്റ് റോഡുകളിൽ എല്ലാം തന്നെ ആർആർപി വാലന്റിയേഴ്സിന്റെയും ഒപ്പം തന്നെ ഹെൽത്തിന്റെയും പഞ്ചായത്തിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ അടയ്ക്കുകയുണ്ടായി. ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മരുതോങ്ങര പഞ്ചായത്തിൽ നേരത്തെ കേസുകൾ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലല്ല 1-ാം ഘട്ടവും 2-ാം ഘട്ടവും ആന്റിജൻ പരിശോധനകൾ നടത്തിയത്. ആദ്യഘട്ടത്തിൽ നടന്ന ആന്റിജൻ പരിശോധനയിൽ ഹെൽത്ത് വിഭാഗത്തിനും പഞ്ചായത്തിലെ ജീവനക്കാർക്കും ഒപ്പം തന്നെ വിദേശത്തു നിന്ന് വന്ന ചില ആളുകൾക്കും ഇവർക്കായിരുന്നു ആദ്യത്തെ ആന്റിജൻ പരിശോധന നടത്തുന്നത്. ഈ 2-ാം ഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് ആരോഗ്യ പ്രവർത്തകരുടെയും ഒപ്പം പഞ്ചായത്തിന്റെയും ഇവർ മുൻകൈയെടുത്തതിനെ തുടർന്ന് 2-ാമത്തെ പരിശോധന നടത്തുകയുണ്ടായി. ഇതിൽ ഒരു സാമ്പിൾ എന്നുള്ള രീതിയിലാണ് മത്സ്യമാർക്കറ്റിലുള്ള വ്യക്തിയെ പരിശോധനയ്ക്ക് വിധേയനാക്കുന്നത്. ഇവിടെയാണ് ഇയാൾക്ക് രോഗം സ്ഥിരീകരിച്ചത്. പഞ്ചായത്തിന്റെ ഒരു ജാഗ്രത തന്നെയാണ് ഇവിടെ ഉയർത്തിക്കാട്ടാനുള്ളത്. ഈ 3-ാം ഘട്ട ആന്റിജൻ പരിശോധനയിൽ എല്ലാവർക്കും നെഗറ്റീവ് ആയത് മരുതോങ്ങരയ്ക്ക് അല്പം ആശ്വാസത്തിന് വർക്ക് നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. മരുതോങ്ങര പഞ്ചായത്തിലെ ആന്റിജൻ പരിശോധനയുടെയും ഒപ്പം മൊത്തത്തിലുള്ള ഒരു കണക്കുകളുടെ കാര്യങ്ങളും ഒപ്പം തന്നെ വിശദാംശങ്ങളും ഒക്കെയായി കുന്നുമൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത്ത് കൂടിയുണ്ട്. സജിത്തിന്റെ വാക്കുകളിലേക്ക്. കണ്ടെയ്ൻമെന്റ് സോണായ മരുതോങ്ങര ഗ്രാമപഞ്ചായത്തിൽ ആദ്യത്തെ കോവിഡ് റിപ്പോർട്ട് ചെയ്ത പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്ത ആളുമായി നേരിട്ട് ബന്ധമുള്ള ഏകദേശം 175 ആളുകൾ ഇന്ന് ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കോവിഡ് ടെസ്റ്റ് ഇവിടെ നടത്തി വരികയാണ്. തികച്ചും മാതൃകാപരമായ പ്രവർത്തനമാണ്. വിവിധ മേഖലയിൽ പെട്ട ആളുകളെ കണ്ടെത്തി ഏകദേശം 540 വരുന്ന ആളുകൾ പ്രൈമറി കോണ്ടാക്റ്റുള്ള ആളുകളുണ്ട്. അവരിൽ വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സെലക്ട് ചെയ്തിട്ടാണ് ഇന്ന് ഇവിടെ ടെസ്റ്റ് നടത്തുന്നത്. തീർച്ചയായും ഈ പ്രവർത്തനം മാതൃകാപരമാണ്. തുറന്നും ടെസ്റ്റുകൾ നടത്തി നമ്മുടെ പഞ്ചായത്തിൽ വ്യാപനമില്ല എന്ന ഒരു തീരുമാനം എടുക്കേണ്ടതിൻ്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരു ടെസ്റ്റ് നടത്തുന്നത്. ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള മരുതോങ്ങര ഗ്രാമപഞ്ചായത്തിനെയും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറെയും പ്രത്യേകം അഭിനന്ദിക്കാൻ അഭിവാദ്യം ചെയ്യുകയാണ്.